SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. നീ എന്ത് പ്രാന്തായി പറയുന്നേ? വിവാഹ നിശ്ചയം നടത്താനോ ഇത്ര പെട്ടെന്നോ? അതിനുത്തരം ശ്രീകാന്ത് പറയും. മോനെ, പെറ്റ വേറെ സങ്കടം തന്നെയാണെന്ന് കൂട്ടിക്കോ. നാളെ നിന്നെ കുറിച്ച് ആളുകൾ അതും ഇതും പറയുന്നത് കേൾക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് നടന്നു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു നിൽക്കുമെങ്കിലും ആവാലോ. എന്നുവെച്ച് ഇത്ര പെട്ടെന്ന്? ലച്ചു, മിണ്ടാതിരിക്കെ. അത് കഴിഞ്ഞ അമ്മായിയുടെ പ്രശ്നം തീരൂ. പ്രശ്നമല്ല, ആദിയ. എന്നാ അമ്മായി ആദി വെക്കണ്ട. എന്താ നീ പറയുന്ന ശ്രീകുട്ട? ശ്രീകുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് അത് എങ്ങനെയാ? ഒന്ന് മിണ്ടാതിരി മനുഷ്യ. ഒരേ പന്തലിൽ ആങ്ങളയുടെയും പെങ്ങളുടെയും കല്യാണം നടത്തുന്നില്ലേ? എന്നിട്ടാണോ അനീതിയുടെ കല്യാണത്തിന് മുമ്പ് ചേട്ടന്റെ നിശ്ചയം നടത്തുന്നതിൽ കുഴപ്പം? നാട്ടുകാര് നാണം കെട്ട കഥ പറയുമെന്ന് ഭയന്ന് നടത്തേണ്ടതല്ല നിശ്ചയം. ചെറിയ പ്രായത്തിലെ കുടുംബക്കാർ ഉറപ്പിച്ച ബന്ധമാ ഇത്. അതൊന്നും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര വലിയ കുഴപ്പം? എടി കഴുതേ, നാക്കിലില്ലാത്ത വൃത്തം വന്ന് എന്തോ പറഞ്ഞതിന്റെ പേരിലാണ് ഇത് നടത്താൻ പോകുന്നതെങ്കിൽ അവൻ പറഞ്ഞെല്ലാം സത്യമെന്നല്ലേ എന്റെ അർത്ഥം? ശ്രീകുട്ടിയും ശ്രീകാന്തും തമ്മിലുള്ള ബന്ധമാ അർച്ചിതയും ശ്രീകാന്തും തമ്മിലുള്ളത്. അങ്ങനെയുള്ളൊരു പവിത്രമായ ബന്ധത്തെ നമ്മൾ ബന്ധുക്കളെ സംശയിക്കുന്നു എന്ന് വന്നാൽ നാട്ടുകാർക്കെന്താ പറഞ്ഞുകൂടാത്തെ? നീയാ ഇപ്പൊ അനാവശ്യമായ കാര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. അത് മനസ്സിലാക്കു പൊട്ടി ആദ്യം, എന്നിട്ട് ചെലക്കേ. മോഹനം പറഞ്ഞതാണ് ശോഭ കാര്യം. ജീവിതം കണ്ട ആളുകൾ സംസാരിക്കുമ്പോ അടുക്കളയെ മാത്രം ജീവിച്ച് ശീലിച്ച നമ്മള് അത് കേൾക്കണം. ആയിക്കോട്ടെ, എന്റെ ഭർത്താവിന്റെ ലോക വിവരത്തിന് മുന്നിൽ ഞാൻ പറഞ്ഞത് അങ്ങ് പിൻവലിക്കുന്നു. പക്ഷേ എന്റെ മോൾ സിതാരയെ തന്നെ നീ വിവാഹം കഴിക്കുള്ളൂ എന്ന് ശ്രീകാന്ത് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യണം. ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോരേ ഈ കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ പറഞ്ഞ ന്യായങ്ങളെല്ലാം ഞാൻ കേട്ടു. ഇനി ഞാൻ പറയുന്നത് കേൾക്കണം. ശ്രീകാന്തേ, പറ്റുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇപ്പൊ പറയണം. കൊടുത്ത വാക്കുകളൊന്നും ഞാൻ ഇന്നേവരെ പാലിക്കാതിരുന്നിട്ടില്ല അമ്മായി. എങ്കിലും അമ്മായിക്ക് എന്നിൽ ഒരു സംശയം തോന്നിയ സ്ഥിതിക്ക് ഞാൻ സത്യം ചെയ്യാം. സിതാരെ ഞാൻ വിവാഹം കഴിച്ചോളാം. മോനെ, ഈ അപമാനത്തിന് അമ്മാവൻ എന്നോട് മാപ്പ് ചോദിക്കുക. എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും മറ്റാരേക്കാളും എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ നീ അമ്മായി അമ്മയോട്
എനിക്ക് വേണ്ടി തർക്കിച്ചത്. ഇനി ഞാൻ നിനക്കൊരു തടസ്സമായി കൂടാ. ഇനി ഇവിടെ കഴിയുന്ന ഓരോ നിമിഷവും നിങ്ങൾക്കിടയിൽ ഞാനൊരു പ്രോബ്ലമായി കൊണ്ടിരിക്കും. കല്യാണ പന്തലിൽ നിനക്കരികെ ഒരു ചേച്ചിയെ പോലെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇനി അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാനില്ലെങ്കിലും എന്റെ മനസ്സ് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിനക്കെല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ചിന്തിക്കുമ്പോൾ പോലും മനസ്സിന് സന്തോഷം തോന്നുമെന്ന് എനിക്ക് നിങ്ങളെ കണ്ടതിന് ശേഷമാണ് മനസ്സിലായത്. ശ്രീകാന്ത്, ജോലിക്കിടയിൽ ഞാൻ ഒരുപാട് പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ വെറും ആണുങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ നിങ്ങൾ, യു ആർ റിയലി ഡിഫറെന്റ്. ഐ വിൽ മിസ് യു. ഞാൻ പോട്ടെ. ഞാൻ വളച്ചിട്ടില്ലാത്ത പറയാ, ഈ പെൺകുട്ടിയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഈശ്വര, തഹസിൽദാർ അത് സീരിയസ് ആയിട്ട് എടുത്തിരിക്കോ? തഹസിൽദാർ, 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 അവരെ കാണാനില്ലാന്ന്. നന്നായി, അപ്പൊ ഞാൻ പറഞ്ഞതിന് ഫലം കിട്ടി. ആ വഴിക്ക് പോട്ടെ. ഇനി ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് ഓരോ കാര്യങ്ങളും. നീ കിടന്നുറങ്ങാൻ നോക്ക്. വന്നേ നമുക്ക് നോക്കാം. ഞാൻ പോയി നോക്കിട്ട് വരാം. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ ശല്യങ്ങള്. അർച്ചിത എവിടേക്ക് പോയെന്നാ പറയുന്നേ? അറിയില്ല ഏട്ടാ, ഞാൻ എല്ലായിടത്തും നോക്കി. ഉമ്മരവാതില് തുറന്നും കിടപ്പുണ്ട്. എന്നാലും ഈ പാദരാത്രിയിൽ ആ കുട്ടി എങ്ങോട്ടാ പോയേ? ഇറങ്ങി പോയതല്ല, ഇറക്കി വിട്ടതല്ലേ. ആര് ഇറക്കി വിട്ടെന്നാ ശ്രീകുട്ടി ഈ പറയുന്നേ? അമ്മായി തന്നെ. എന്തൊക്കെ അവര് കേൾക്ക പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? എന്റെ അപ്പനെ, ഞാൻ പറഞ്ഞത് പെറ്റ വയറിന്റെ ദണ്ണം കാരണമാ. അതിനിപ്പൊ ഇറങ്ങി പോവാൻ മാത്രം എന്താ ഉണ്ടായത്? അഭിമാനം എന്നെ എല്ലാവർക്കും ഉണ്ടമ്മായി. അതോർത്താ നല്ലതാ എല്ലാവർക്കും.